ഞങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ കൈപ്പത്തിയെ ജയിപ്പിക്കും. ചാഴിക്കാടൻ തന്നെ ഒന്നും പറയാറായിട്ടില്ല. ചാഴിക്കാടൻ ജയിക്കണം, പക്ഷേ ചാഴിക്കാടൻ ജയിക്കുകയല്ല. നമുക്ക് ഒരു നിലവാരവും വ്യക്തിത്വമുള്ള ഒരു ഒരു സ്ഥാനാർത്ഥി ആവശ്യം. ആരും ജയിച്ചാലും തോറ്റാലും നമുക്കൊന്നുമില്ല. ഇപ്പോൾ പ്യുവർ രാഷ്ട്രീയം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതാ സമയമാകട്ടെ, എന്തായാലും പറയാം. ആര് ഭരിച്ചാലും ഇപ്പം കണ്ട 6 മാസമായി എൻ്റെ പൊന്നു മോളെ, കിട്ടാനുള്ളത് പോലും കിട്ടുന്നില്ല. നിങ്ങളോട് അതേ പറയാനുള്ളൂ. ഒരു കണ്ടില്ലേ, 2 ഇലകൾ പരസ്പരം പോരടിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയൊരു പോരാട്ടത്തിനാണ് ഇക്കുറി കോട്ടയം ലോക്സഭാ മണ്ഡലം സാക്ഷിയാവാൻ പോകുന്നത്. 2 കേരള കോൺഗ്രസ്സുകാർ അവർ പരസ്പരം മത്സരിക്കാൻ പോവുകയാണ്. 1977 കേരള കോൺഗ്രസിൽ സംഭവിച്ച വലിയ പിളർപ്പ്, അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ്സുകാർ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. പിന്നീട് 4 പതിറ്റാണ്ടിനിപ്പുറമാണ് ഈ തിരഞ്ഞെടുപ്പിലാണ് 2 കേരള കോൺഗ്രസ്സുകാർ പരസ്പരം മത്സരിക്കാൻ പോകുന്നത്, ഫ്രാൻസിസ് ജോർജും തോമസ് ചാഴിക്കാടനും. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച തോമസ് ചാഴിക്കാടനാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥി. അന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി LDFനൊപ്പമായിരുന്ന ഫ്രാൻസിസ് ജോർജാണ് ഇന്ന് UDF സ്ഥാനാർത്ഥി. 2019 NDA സ്ഥാനാർത്ഥിയായിരുന്ന PC തോമസ് ഇപ്പോൾ UDF ആണ്. അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നതാണ് ലോക്സഭയുടെയും നിയമസഭയുടെയും തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കോട്ടയം മണ്ഡലം. ഇക്കുറി 2 കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആർക്കൊപ്പം നിൽക്കും കോട്ടയം മണ്ഡലം? രണ്ട് സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥി. ചാഴിക്കാട് തോമസ് ചാഴിക്കാടിനാണ് കൂടുതലും ചാൻസ് കാണുന്നത്. ഒന്നും പറയാൻ മേലാത്തൊരു അവസ്ഥയാണ് അപ്പം നിൽക്കണേ. ചാൻസ് കൂടുതൽ തോമസ് ചാഴിക്കാടിനാണ്. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി 100,000 വോട്ടിന് ഭൂരിപക്ഷത്തോട് ജയിച്ചാണ്. ഇപ്പോൾ LDFന്റെ സഹായത്തോടു കൂടി പുള്ളി നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പുള്ളിക്ക് വ്യക്തിപരമായിട്ട് UDFന്റെ കുറേ വോട്ട് കിട്ടും, അതുകൊണ്ടാണ് നമ്മൾ പുള്ളി ജയിക്കുമെന്ന് തന്നെ പറയാൻ കാര്യം. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു CPയുടെ കുത്ത സീറ്റായത് അല്ല. ഏത് ഒരാളെ കൊണ്ട് നിർത്തി MLA കൊണ്ട് എവിടെ നിർത്തിയാലും CP കൊണ്ട് നിർത്തിയാലും ജയിച്ചു പോകും. മാണിക്കത്ര ശക്തിയുണ്ടെന്നൊന്നും ഈ കോൺഗ്രസ്സുകാർക്ക് അറിയാൻ പാടില്ല. പക്ഷേ മാണി പോയപ്പോൾ അപ്പോൾ അവർക്ക് ഇപ്പോൾ രോഗം പിടികിട്ടി. രണ്ടുപേരും മോശക്കാരല്ല. ഫ്രാൻസിസ് ഏത് പാർട്ടിയാണ്? അതേ ജയിക്കുള്ളൂ. ആ പറഞ്ഞ ആൾ തന്നെ ഫ്രാൻസിസ് ജോർജ്. ഞാനും അതിനെ കൊടുക്കൂടും. ഞാൻ ഇടതുപക്ഷക്കാരിയാ. ഇപ്പം നേരിട്ട് പറഞ്ഞാൽ ഇപ്പം അത് ലൈവായിട്ട് കാണുന്നുണ്ട്. എന്നാലും വേണ്ടിയല്ല, ഇടതുപക്ഷത്തിന് ഞാൻ കൊടുക്കുന്നില്ല. ഫ്രാൻസിസ് ജോർജിന് സാധ്യത വരേണ്ടത് കാരണം വെച്ചാൽ മറ്റേയാൾ ഒരു അവസരവാദിയാണ്. ജോസ് കെ മാണി എന്ന് പറഞ്ഞ വെറും അവസരവാദി നിലവാരമില്ലാത്തവനായിപ്പോയി. നമുക്ക് ഒരു നിലവാരവും വ്യക്തിത്വമുള്ള ഒരു സ്ഥാനാർത്ഥി ആവശ്യം. ഫ്രാൻസിസ് ജോർജ് ജയിക്കും. കാരണം ചാഴികാടനെ സംബന്ധിച്ച് പുള്ളി ഒരു കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. പുള്ളി അധികാരത്തിന് വേണ്ടിയല്ലേ ഇടതുപക്ഷത്തിലേക്ക് ചാടിയത്. ഈ ഇടതുപക്ഷത്തിലേക്ക് ചാടുന്നവർ ഇന്നാളെ BJPയിലും പോകാൻ മേലാടിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അധികാരത്തിന് വേണ്ടി ചാടുന്നവർ എന്തും നോക്ക, ജനങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അവർ ചെയ്യുന്നത് അവരുടെ അധികാരം ഉറപ്പിക്കുക, അവർക്ക് എങ്ങനെ നിലനിൽക്കുക, അത് തന്നെയല്ലേ നമ്മുടെ ജോസ് കെ മാണിയും ചെയ്താക്കണം. അങ്ങനെ തന്നെയല്ലേ ഫ്രാൻസിസ് ജോർജിൻ്റെ താല്പര്യം? എനിക്ക് അത്രയും താല്പര്യം പുള്ളിയെക്കുറിച്ച് എനിക്ക് അത്രയും അറിയത്തില്ല. തോമസ് ജോർജ് തന്നെയാണ് ഞങ്ങൾ ഒരു ഇതായിട്ട് ഞങ്ങൾ കാണുന്നത്. കാണുന്നവരെ മറ്റേ പിള്ളേർ ഞങ്ങളത് അധികമായിട്ട് അറിയുന്നില്ല. അറിയപ്പെടുന്ന ഒരാളൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇടുക്കിയിലൊക്കെ നല്ല പ്രവർത്തനമൊക്കെ ചെയ്തതാണ്, അതുകൊണ്ട് ഇവിടെയും ചെയ്യും. ഇവിടെ LDF ഇവിടെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ കൊല്ലും കൊലയും മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണക്കാരുടെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും പട്ടണിയിലും ദാരിദ്ര്യത്തിലോട്ടും കടന്നിരിക്കും. ഞാനൊക്കെ CPMകാരനാണ്. ഞാനൊക്കെ വോട്ട് ചെയ്ത കാപ്പനാണ്. ഉള്ള കാര്യം പറഞ്ഞു തന്നെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊന്നും പറയത്തില്ല. ഇവിടുത്തെ സ്ഥാനാർത്ഥി പണിച്ചോറി മോശമില്ല. LDFനാന്നോളമല്ല, UDF തരം കാ. എന്നാലും പുള്ളിയെ ജയിക്കുള്ളൂ. കാര്യം എന്നാ വെച്ചാൽ ഒത്തിരി വികസനം പുള്ളി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൽ നിന്ന് പോയ ആളാണ്. ഞങ്ങളുടെ വോട്ടൊക്കെ മേടിച്ച് ജയിച്ച് പോയിട്ട് ഇപ്പോൾ ഇവിടെ വേണ്ട ഞങ്ങൾക്ക് ഇതായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റിയല്ല. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല അയാൾ. ഇതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഈ MPനെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരാളെ വെച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ പാടാണ്. കോട്ടയത്തെ 7 നിയമസഭാ മണ്ഡലങ്ങൾ വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, പാല, പിറവം, പുതുപ്പള്ളി, കോട്ടയം. ഈ മണ്ഡലങ്ങളിൽ വൈക്കവും ഏറ്റുമാനൂരുമാണ് എപ്പോഴും LDFനെ പിന്തുണച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൈക്കം മാത്രമാണ് വാസവനെ പിന്തുണച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഏറ്റുമാനൂരും വൈക്കവും ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും UDFനൊപ്പമായിരുന്നു. ആ സാഹചര്യത്തിൽ UDFന്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയം മണ്ഡലം ഇക്കുറി ആർക്കൊപ്പം നിൽക്കും? പിളർപ്പ് എത്രത്തോളമാണ് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക? നമുക്ക് കോട്ടയം മണ്ഡലത്തിലെ ആളുകളോട് തന്നെ ചോദിച്ചറിയാം.
ഇലക്ഷനൊക്കെ ഞങ്ങൾ ഒരു അഭിപ്രായം പറയാൻ ഇനി തയ്യാറല്ല. വന്ന ഭരണം ആരുടെ ആണോ അവരുടെ കൂടെയൊക്കെ നിൽക്കുക എന്നുള്ളതേ ഉള്ളു. ജയിക്കുന്നവർ ജയിക്കും, അവർ കാര്യം കാണും, അത്രേ ഉള്ളു. ചാഴിക്കാടൻ തന്നെ ചാഴിക്കാടനെ ഞങ്ങൾക്ക് നേരത്തെ മുതൽ അറിയാവല്ലോ. ബി ജെ പിക്കാർക്കാണേലും ആർക്കായാലും അവരുടെ കുടുംബം രക്ഷപ്പെടും, അതറപ്പ എല്ലാവരുടെ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ബി ജെ പിയുടെ പറഞ്ഞ വലിയ കുഴപ്പമില്ല, ഞാൻ മോദി സർക്കാർ വോട്ട് ചെയ്യുള്ളൂ. വോട്ട് നോക്കുക ജയിക്കുക. ബി ജെ പിക്ക് സർക്കാരൊന്നും ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല. അവരെന്നാ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ചാഴിക്കാടൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അവരാണ് ജയിക്കേണ്ടത്. ഇവിടെ ഫ്രാൻസിസോടെ ജയിക്കുള്ളൂ. ഞാൻ അങ്ങനെയൊന്നുമില്ല, നിഷ്പക്ഷമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പൊതുജനം കാണാതെ ഞങ്ങളെപ്പോലുള്ള ഓട്ടർക്കൊക്കെ ജീവിക്കാൻ വലിയ പാടാണ്. ഇന്നലെ തന്നെ മറ്റേ ചെറുതാർന്നും ചെറുക്കനൊക്കെ മരണത്തിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെയൊക്കെ പിള്ളേരെ അങ്ങനെ വിശ്വസിച്ച് പഠിപ്പിക്കാൻ വിടും കലാലയങ്ങളിലൊക്കെ. ഒന്നും പറയാൻ മേലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. കളമൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലെല്ലാം നമ്മൾ കൊടുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് തന്നെ മേടിക്കും. അപ്പോൾ ആര് ചോദിച്ചാലും നമ്മളിപ്പം അവരെ എല്ലാവരും അങ്ങ് പോകുക എന്നുള്ളേ ഉള്ളൂ. വരട്ടേന്നേ, എല്ലാവരും മാറി മാറി വരട്ടേന്നേ. നമ്മൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത ഈ ഭരിക്കുന്ന ഏത് പാർട്ടിയാണേലും അവർ ജനങ്ങളോട് കാണിക്കണം. കാരണം അവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഇപ്പോൾ നമ്മുടെ ചാഴികാട് സാറൊക്കെ ആണെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള സ്വത്ത് അവർക്ക് കാരണവന്മാരായിട്ടും അല്ലാതെ അവർക്ക് സാമ്പത്തികമായിട്ടൊരു നല്ല നിലവാരത്തിൽ കഴിയുന്ന ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഈ വണ്ടി ഓടിച്ചും കൂലിപ്പണി ചെയ്തൊക്കെയാണ് ജീവിക്കാൻ. 500 രൂപ 1000 രൂപയൊക്കെ ഓടി കഴിഞ്ഞാൽ അതിലൊരു കടൽ സാധാരണ ഒരു പലചരക്ക് കടലൊക്കെ ഒരു പച്ചക്കറി കടലിലോട്ട് കയറി കഴിയുമ്പം ആ 500 രൂപ 1000 രൂപ അവിടെ തന്നെ തീരും. ഈ വിലക്കയറ്റമൊക്കെ നിയന്ത്രിക്കണം. പിന്നെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റണം. അവർ അതുപോലെ എണ്ണയുടെ വിലയൊക്കെയാണെങ്കിലും ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. അല്ലാതെ ഈ ഇൻഷുറൻസ് ടാക്സ് പിന്നെ ടയറ് കട്ട് ചെയ്തതിന് അങ്ങനെ ടയറിന് പുതിയ ടയറിന് പാർട്സിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാരനും ജീവിക്കാൻ പറ്റണം. ഞാൻ ഇടതുപക്ഷക്കാരനാണ്, ഞാൻ എൻ്റെ ജന്മത്ത് മരണം വരെ ഇടതുപക്ഷം വോട്ട് ചെയ്യേയില്ല. അങ്ങനെ അങ്ങോട്ട് ഇപ്പം നടക്കുന്നത് മനുഷ്യൻ ജീവിക്കുക. അപ്പം എല്ലാം ഒരു എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു, നല്ല എനിക്ക് എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ടല്ലോ. ഇടതുപക്ഷം ജയിച്ചാൽ ലോകത്ത് കേരളത്തിൽ നശിച്ചു പോകും. ഫാൻസി ജോർജ് നല്ല സൂപ്പർ സ്ഥാനാർത്ഥിയാണ്. ഒന്നാമത് ചാഴിക്കാടിന് മേല ഏതാ ഞാൻ പറഞ്ഞു മനസ്സിലോ. എൻ്റെ ആഗ്രഹത്തിൽ പറയുകയാണെങ്കിൽ ചാഴിക്കാട് ജയിക്കണം, പക്ഷേ ചാഴിക്കാട് ജയിക്കുകയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ചാഴിക്കാടുള്ള പേരായിരിക്കോ കേരള കോൺഗ്രസ്സുള്ള പേരായിരിക്കോ ഒന്നുമല്ല ഇതിനകത്ത്. ഇന്നത്തെ ഭരണത്തിൻ്റെ സ്തംഭനമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നിസ്സാരം ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ 20 സ്ഥാനാർത്ഥികൾ ഒരു 15 പേര് ജയിച്ചു വരും. ഒറ്റക്കാരി ഇപ്പം ചെയ്താൽ മതി. 6 മാസം ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ട്. ആ 1-ഉം 2-ഉം അല്ല 60 ലക്ഷം പേർക്ക് കൊടുക്കാനുള്ളതാണ്. ഈ 60 എന്ന് പറയുമ്പോൾ അതിൻ്റെ 4 ഇരട്ടി കൂട്ടണം. ഇത്രയും എതിർപ്പുകൾ വന്നിട്ടുണ്ട്, ഇത്രയും എതിർപ്പുകൾ വന്നിട്ടുണ്ട്. എല്ലാം കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്കൊക്കെ തോന്നുന്നത് സംയോജിത മനസ്സായിട്ട് അവരൊക്കെ പെരുമാറുന്നു, അവരൊക്കെ ചെയ്യുന്നു. എനിക്കിപ്പോൾ കാര്യസാധ്യതയുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ആടും. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് സാധിച്ചില്ല, ഇങ്ങോട്ട് ആടും. ഇപ്പം നടക്കുന്നത് ശരിയില്ലേ? മറ്റേ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നപ്പം 2 മാസം ഇത് പറയുന്ന കേൾക്കുന്നു, 2 മാസം പോലും ആക്കുകയല്ല ഞങ്ങൾക്കൊക്കെ തരും. മരുന്ന് മേടിക്കാനില്ല, അന്നദാനം കഴിക്കാനില്ല, ഒന്നുമില്ലാതെ കിടന്ന് വിഷമിക്കുക. കോൺഗ്രസ് തന്നെ ജയിക്കും, ജയിക്കണം, എങ്കിലേ പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. ഞാൻ നേരത്തെ പല കമ്മ്യൂണിസ്റ്റുകാരനാണ്, അത് കാരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരിലെ ആരും എന്താ കൂട്ടി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFൽ ലയിച്ചതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ മാണി സി കാപ്പനോട് 15,000-ൽ വോട്ടിനാണ് ജോസ് കെ മാണി പരാജയപ്പെട്ടത്. പാലയിലേറ്റ സ്വന്തം തട്ടകത്തിലേറ്റ കനത്ത പരാജയം, അത് വലിയ നാണക്കേടാണ് മാണി വിഭാഗത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് കരകയറാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അവർ കണക്കാക്കുന്നത്. LDF ലയനത്തിന് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിൽ വിജയിക്കുക എന്നത് മാണി ഗ്രൂപ്പിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. തോമസ് ചാഴികാടനാണ് സാധ്യത കൂടുതൽ, പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് തോമസ് ചാഴികാടൻ ജയിക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വേറൊന്നും കൊണ്ടല്ല, LDF സർക്കാർ തികഞ്ഞ പരാജയമായിരുന്നു. അത് എല്ലാവർക്കും ഒരു ചെറിയ അതൃപ്തി ഉണ്ട്. ചാഴിക്കാടനാണ് കൂടുതലിത്, കാരണം ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞാൽ ഇടുക്കിക്കാരനല്ലേ. അവനിവിടെ വന്നിരിക്കുമ്പോൾ അതിൻ്റെ അവിടെ ഒന്നും
വലിയ കാര്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് പുള്ളി രണ്ടു പ്രാവശ്യം അവിടെ തോറ്റു. മുസ്തവാടിക്കാരൻ ജയിക്കാനാ സാധ്യത. യു ഡി എഫ് സ്ഥാനാർത്ഥി ഭയങ്കര ഭൂരിപക്ഷം ജയിക്കും. കാര്യം എന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത നന്മ, ഈ പാർലമെന്റിൽ അയാൾ ചെയ്തിരിക്കുന്ന നന്മ 100% അയാൾ നന്മ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പ്രാവശ്യം ചാഴിക്കാടൻ തൊട്ടും, കാരണം UDFന്റെ ലെവലിലാണ് അവള് ജയിച്ചവിടുന്നു. തീർച്ചയായിട്ടും ഫാൻസ് ചോർജ് ജയിക്കും. ഇപ്പം പെൻഷനൊന്നും മനുഷ്യന് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് UDFന് സാധ്യതയുണ്ട്. ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ കോൺഗ്രസ് സഹിക്കല്ല, ആർക്കും വോട്ട് ചെയ്യല്ല. 5 മാസം പെൻഷൻ കിട്ടും. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പം ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ട് ഇതിനൊന്നിരിക്കുക. ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ. ആര് ചോദിച്ചാലും നമ്മളിത് കൊണ്ട് ഇതും കൊണ്ട് നടന്നിട്ട് ഒരു പ്രൈസ് ഇടണില്ലെന്ന് ആൾക്കാരൊക്കെ വഴക്ക് പറയുകയാണ്. ഇതിനിപ്പം വീട്ടിൽ ഇരിക്കാൻ മേലെ എന്നൊക്കെ ചോദിക്കാം. നമ്മൾ വീട്ടിലിരുന്നതുകൊണ്ട് ഫലമുണ്ട്. അത്രയോടെ പണിയെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങണത്. ചാഴിക്കാരനായിരിക്കും മിക്കവാറും സാധ്യതയൊക്കെ. തോന്നിവാസമല്ലേ കാണിക്കുന്നത് മുഴുവനും. അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വതന്ത്രന്മാർക്കൊക്കെ വോട്ട് ചെയ്യാന്നുകൊണ്ട് ഞാൻ എനിക്കങ്ങനെ രാഷ്ട്രീയ ഇല്ല. ഉമ്മൻചാണ്ടി പാർട്ടിക്കല്ലാതെ ഞാൻ ലോകത്തിൽ ആർക്കും വോട്ട് ചെയ്യുകയല്ല.